അത്യാവശ്യമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകാര്യമാകുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത് ബിന്നിയാത്ത്, നിയ്യത്തുകളെ കൊണ്ടാണ്. എന്താണോ നമ്മൾ കരുതിയത് അതാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ നിയ്യത്തുകളാണ്, അമലുകളുടെ വണ്ണ വലിപ്പങ്ങളിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. അവൻ വലിയ ഒരുപാട് നീണ്ട നിസ്കാരം നിർവഹിക്കുന്നവനാണ്, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. അവന്റെ കൈകളിൽ നിന്ന് തസ്ബീഹ് മാല മാറാറില്ല, എപ്പോഴും അവന്റെ കയ്യിലുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഒരുത്തനെ വിലയിരുത്താനും ഒരുത്തനെ നല്ലവനായി കണക്ക് കൂട്ടാനും നമ്മൾ കാണിക്കാറുള്ള വിശേഷണങ്ങൾ. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അമലുകളുടെ വണ്ണ വലിപ്പങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ നിർണയിക്കുന്നത് അവന്റെ നിയ്യത്തുകളാണ്. അതാണ് ഈ ഹദീസ് കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ നിയ്യത്തുകളും നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യന്ദുറു ഇലാ ഖുലൂബികും. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ പ്രകടനങ്ങളിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. പിന്നെ എവിടേക്കാണ് അല്ലാഹു നോക്കുന്നത്? വലാക്കിൻ യന്ദുറു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. കാരണം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അത് നിയ്യത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ഹൃദയം. നിയ്യത്ത് ഉത്ഭവിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം. അവിടേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അതല്ലാതെ നിന്റെ നീണ്ട പ്രസംഗങ്ങളോ, നിന്റെ നീണ്ട ഉപദേശങ്ങളോ, നിന്റെ നീണ്ട നിസ്കാരങ്ങളോ, നിന്റെ നീണ്ട തസ്ബീഹുകളോ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണമോ, അതിലേക്കൊന്നും അല്ലാഹുവിന്റെ നോട്ടമില്ല. ഈ അമലുകളൊക്കെ ചെയ്യുമ്പോ നിന്റെ ഹൃദയം എവിടെയാ, അവിടേക്കാണ് അല്ലാഹുവിന്റെ നോട്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇത് സ്വീകാര്യമാണോ അല്ലേ എന്നത്, അല്ലെങ്കിൽ അയാൾ നല്ലവനാണോ അല്ലേ എന്നൊന്നും നമുക്ക് ഒരാളെയും വിലയിരുത്താൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. കാരണം അത് നിയ്യത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ്. നിയ്യത്ത് ഉദിച്ചുയരുന്നത് അത് കൽബിലാണല്ലോ, അവിടേക്കാണ് അല്ലാഹു നോക്കുന്നത്. അപ്പൊ നാം നിസ്കരിക്കുന്നത് അത് സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ആ സമയത്തുള്ള ഉദ്ദേശം, അതിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അല്ലാഹു നമുക്ക് നല്ല നിയ്യത്ത് ഏത് അമലിലും നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.